ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ ശ്രീമൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലെയുള്ള മുളക് ബജ്ജി എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നത് എന്നാണ്. മുളക് ബജ്ജി ഇഷ്ടമല്ലാത്ത പോലെ ആരല്ലേ ഉള്ളത്? പക്ഷേ മുളകിന് നല്ല എരിവുള്ളതാവുമ്പോൾ ആ ഒരു എരിവിൻ്റെ പേര് പറഞ്ഞിട്ട് ഒരുപാട് പേര് കഴിക്കാതിരിക്കുന്നവരുണ്ട്. അപ്പം മുളകിന് നല്ല എരിവുള്ളതാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ എരിവ് കുറക്കുക എന്നുള്ള ടിപ്സ് കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഈ മാവ് വെച്ച് തന്നെ തട്ടുകട സ്റ്റൈൽ പക്കാവട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കണേ. ആദ്യം നമുക്കിതിലേക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. നമ്മളിപ്പോൾ ഏത് ബജ്ജി ഉണ്ടാക്കിയാലും അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ 250 ml കപ്പിൽ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ അരിപ്പൊടിയാണ്. നമ്മൾ പത്തിരി നൂലപ്പൊക്കെ ഉണ്ടാക്കുന്ന പൊടിയില്ലേ, ആ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഈ മുളക് ബജ്ജിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയുമാണ്. ഈ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് തട്ടുകടയിലെ മുളക് ബജ്ജി നന്നായിട്ട് പൊങ്ങി വരുന്നത്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് കട്ടയൊന്നും കെട്ടാതെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. നല്ല തിക്കായിട്ടുള്ള ബാറ്ററായിട്ടാണ് നമുക്ക് ഈ ബജ്ജി ഉണ്ടാക്കാനായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ ഒരിക്കലും വെള്ളം കൂടിപ്പോകരുത് കേട്ടോ, നല്ല തിക്കായിട്ടുള്ള ബാറ്ററായിട്ട് തന്നെ നമുക്കിത് കിട്ടണം. അപ്പോൾ ഞാനിത് കട്ടയൊന്നും കെട്ടാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. അതല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് ഒരു അരിപ്പയിലൂടെ അരിച്ച് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. അതല്ലാതെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കരുത്. ചതച്ചിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൽ അവിടെവിടെ ആയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടാവുകയും ചെയ്യും. അതുമല്ല നന്നായിട്ട് പൊങ്ങി കിട്ടൂല്ല. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മാവ് കറക്റ്റാണോ എന്നറിയാൻ ഒരു സ്പൂൺ ഈ മാവിലൊന്ന് ഡിപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ സ്പൂണിൽ മാവ് ഇതുപോലെ കോട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ മാവ് കറക്റ്റാണ് എന്നർത്ഥം. അപ്പോൾ ബജ്ജി ഉണ്ടാക്കാനുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബജ്ജി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 5 ബജ്ജിമുളകാണ് എടുത്തിട്ടുള്ളത്. ഞാനെടുത്ത മുളക് അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഈ മുളക് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ബജ്ജി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഈ മുളക് ഇതിൻ്റെ തണ്ടോട് കൂടി അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഈ കട്ട് ചെയ്തെടുത്ത പോലെ ഈ മുളകിൻ്റെ തണ്ടോട് കൂടിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് മാവിൽ മുക്കി ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതല്ല, എരിവ് കുറച്ചേ ഇഷ്ടമുള്ളൂന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതിലെ സീഡൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാൻ ഈ മുളകിൻ്റെ കുരുവൊക്കെ ഒരു കത്തിയോണ്ട് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ഇതുപോലെ കുരുവൊക്കെ പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാൻ പറ്റും. ഞാനെടുത്ത മുളക് നല്ല വലിപ്പമുള്ളതായതുകൊണ്ട് ഞാനൊരു മുളക് 4 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് കണ്ട, ഈ മുളക് 4 പീസായി കട്ട് ചെയ്തിട്ടും ഈ പീസൊക്കെ നല്ല വലിപ്പമുണ്ട്. നല്ല വലിപ്പമുള്ള മുളകായതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. മുളക് മുഴുവനായിട്ട് മാവിൽ മുക്കി ബജ്ജി ഉണ്ടാക്കുന്നവരുണ്ട്, ഇതുപോലെ കട്ട് ചെയ്തിട്ട് ബജ്ജി ഉണ്ടാക്കുന്നവരുണ്ട്. ചെറുതാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വലുതാവുമ്പോൾ കട്ട് ചെയ്തുണ്ടാക്കുമ്പോഴാണ് ബജ്ജി കാണാനൊരു ഭംഗി. ഞാൻ ഈ മുളകിലെ കുരുവൊക്കെ എടുത്ത് മാറ്റിയിട്ടും ഇപ്പോഴും ഈ മുളക് നല്ല എരിവുണ്ട് കേട്ടാ. അപ്പോൾ കുറച്ചൊക്കെ എരിവ് ഇഷ്ടമുള്ളവരിൽ ഇങ്ങനെ മാവിൽ മുക്കി ബജ്ജി ഉണ്ടാക്കിയാൽ മതി. അതല്ല, കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതാണെങ്കിൽ എരിവ് ഒട്ടും ഇല്ലാതാക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിനി കാണിക്കുന്നത്. ഈ മുളക് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് കട്ട് ചെയ്തെടുത്ത മുളക് മുഴുവനും ഇട്ട് കൊടുത്തിട്ട് നല്ല തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. 1 മിനിറ്റിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്ക് ബജ്ജി ഉണ്ടാക്കി തുടങ്ങാം. ബജ്ജി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്ററിൽ മുളക് ഓരോന്നായിട്ട് മുക്കിയിട്ട് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്നും ഒന്നുമ തട്ടാതെ വിട്ടിട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ എല്ലാം കൂടി ഒട്ടിപ്പിടിക്കും. അതുപോലെ ഒരുപാട് അങ്ങോട്ട് കുത്തി നിറച്ചിട്ട് കൊടുക്കുകയും ചെയ്യരുത്. ഈ ബജ്ജി തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ മുളക് ബജ്ജി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ബജ്ജി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ മുളക് ബജ്ജി എന്നല്ല, ഏത് ബജ്ജി തയ്യാറാക്കാനാണെങ്കിലും ഇതുപോലെ ബാറ്റർ തയ്യാറാക്കിയാൽ മതി. ഇപ്പോൾ കത്രികയാണെങ്കിലും ഉരുളക്കിഴങ്ങ്, പച്ചക്കായ, കോഴിമുട്ട ഇതൊക്കെ നമുക്ക് ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ബജ്ജി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ബാറ്റർ തയ്യാറാക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുളക് ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുളക് ബജ്ജി ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ ബാറ്റർ ഇത്രയും ബാക്കിയുണ്ട്. ഇത് കളയരുതിട്ടാ. ഞാനിതിലേക്ക് ഒരു ഹാഫ് സവാള ചെറുതായി കട്ട് ചെയ്തതും ഒരു തണ്ട് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതും ഒരു പച്ചമുളക് കട്ട് ചെയ്തതും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം ഒരു സ്പൂണ് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പൊടികളൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേവിച്ചെടുക്കുക. ഇപ്പം നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാം. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലും വെക്കരുത്, ഹൈ ഫ്ലെയിമിലും വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ലോ ഫ്ലെയിമിൽ വെച്ചാൽ നന്നായിട്ട് എണ്ണ കുടിക്കുകയും ചെയ്യും, ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തട്ടുകട സ്റ്റൈൽ പക്കവടയും റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ പണിയുള്ള തട്ടുകടയിൽ നിന്നും കിട്ടുന്നത് പോലെയുള്ള പക്കവടയും മുളക് ബജ്ജിയും ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതിൻ്റെ പുറമെ നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റുമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. നമ്മുടെ ഇന്നത്തെ ഈ രണ്ട് റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിലാളെന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇൻഷാ അള്ളാ പുതിയ റെസിപ്പീസുമായി വീണ്ടും വരാം. താങ്ക് യു.